ദിവസം കൊച്ചിയിൽ നടൻ ജോജു ജോർജും കോൺഗ്രസും തമ്മിലുണ്ടായ വിവാദത്തിൽ താരസംഘടന അമ്മയ്ക്കെതിരെ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ രംഗത്ത് സമരക്കാർ തെരുവിൽ ജോജുവിനെ ആക്രമിച്ചിട്ടും താരസംഘടന പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഗണേഷ് കുമാർ ആരോപണം ഉയർത്തുന്നത് ആരെ പേടിച്ചിട്ടാണ് അമ്മയുടെ സെക്രട്ടറി ഒളിച്ചിരിക്കുന്നതെന്നും അമ്മയുടെ ഇത്തരത്തിലുള്ള സമീപനം മാറ്റണമെന്നും വ്യക്തമാക്കിയുണ്ടായി നടക്കാനിരിക്കുന്ന അമ്മയുടെ അടുത്ത മീറ്റിംഗിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ കോൺഗ്രസ്നേയും ഗണേഷ് കുമാർ പരസ്യമായി വിമർശിച്ചു മുൻപ് തനിക്കെതിരെ കോൺഗ്രസ് നടത്തിയ അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗണേഷ് രൂക്ഷ വിമർശനം നടത്തിയത് സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെ കൊടുക്കാൻ മുൻപ് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എന്നാണ് ഗണേഷ് കുമാർ ഉയർത്തുന്ന വിമർശനം അതേസമയം കൊച്ചിയിലുണ്ടായ സംഘർഷത്തിൽ ഒത്തുതീർപ്പിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ജോജു ജോർജിന്റെ വാഹനം തകർത്ത് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് കോൺഗ്രസ് ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നത് സംഭവത്തിൽ ജോജുവിനെതിരെ കോൺഗ്രസ് വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും പലതും പാളുന്ന അവസ്ഥയായിരുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ അന്വേഷണം മുറുകി നേതാക്കൾ അറസ്റ്റിലാകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് സമവായ നീക്കത്തിന് കോൺഗ്രസ് ഒരുങ്ങിയത് ഇരുവിഭാഗവും തെറ്റ് സമ്മതിച്ചെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ചർച്ചകൾ നടക്കുന്നതായും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു പ്രശ്നം രമ്യമായി തീരുമെന്നാണ് പ്രതീക്ഷയെന്നും ഷിയാസ് പറഞ്ഞിരുന്നു കേസ് തുടരാൻ ജോജുവും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് വിവരം ജോജുവിന്റെ സുഹൃത്തുക്കളും കോൺഗ്രസ് നേതാക്കളും പ്രശ്ന പരിഹാരത്തിനായി ചർച്ചകൾ നടത്തി ഇന്ധനവില വർദ്ധനവിനെതിരെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ പ്രതിഷേധത്തിനിടെ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ യൂത്ത് കോൺഗ്രസ് പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു വൈറ്റിലയിലെ സമരത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പ്രതികരിച്ചത് കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ച സാഹചര്യത്തിൽ ഇന്ധനവില കുറഞ്ഞതോടെ വൈറ്റിലയിൽ യൂത്ത് കോൺഗ്രസ് മധുര വിതരണം നടത്തി കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരവും സംഘർഷങ്ങളും നടന്നിടത്താണ് പ്രവർത്തകരെത്തി മധുര വിതരണം ചെയ്തത് വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ലഡു വിതരണം ചെയ്തു ഇതിനിടയിലാണ് വൈറ്റിലയിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ നേതാക്കൾ ഖേദപ്രകടനം നടത്തിയത് നിലവിൽ രണ്ടു കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാഹനം തല്ലി തകർത്ത് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന ജോജുവിന്റെ പരാതിയിൽ എട്ടു പേർക്കെതിരെയും വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ട് 30 പേർക്കെതിരെയുമാണ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് വഴിതടയൽ സമരത്തിനെതിരായ കേസിൽ ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി വി ജെ പൗലോസ് മൂന്നാം പ്രതി കൊടിക്കുന്നിൽ സുരേഷ് ആണ് മൈക്ക് ഉപയോഗിക്കാനും 5 മിനിറ്റിൽ കൂടുതൽ റോഡ് ഉപരോധിക്കാനും പോലീസ് അനുമതി നൽകിയിരുന്നില്ല ജോജുവിനെതിരായ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രതിഷേധക്കാരും നടനും തമ്മിൽ റോഡിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായത് വണ്ടി ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഏറെ നേരമായതോടെ നടൻ ജോജു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയും തടഞ്ഞുള്ള സമരത്തിനെതിരെ ഇദ്ദേഹം പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു തന്റെ കാറിനടുത്തുള്ള വാഹനത്തിൽ കീമോതെറാപ്പി ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണെന്നുള്ളതെന്നും തൊട്ടപ്പുറത്തുള്ള കാറിൽ ഒരു ഗർഭിണി സ്കാനിങ്ങിനായി പോകുകയാണെന്നും ഇവരുടെയൊക്കെ വഴി തടഞ്ഞിട്ട് ഇതെന്ത് സമരമാണെന്നുമായിരുന്നു ജോജു പ്രതിഷേധക്കാരുടെ ഉന്നയിച്ച ചോദ്യം ഇതാണ് ജോജുവും കോൺഗ്രസും തമ്മിൽ സംഘർഷത്തിന്റെ കാര്യങ്ങൾ എത്തിച്ചതും ജനം ഇവിടെ രണ്ട് ചേരിയായി തിരിഞ്ഞ് തമ്മിൽ തർക്കമായി തർക്കങ്ങൾക്കൊടുവിൽ പോലീസ് ഒടുവിൽ വാഹനം കടത്തി വിട്ടുവെങ്കിലും ജോജുവിന്റെ വണ്ടി സമരക്കാർ തടയുകയായിരുന്നു ഏറെ നേരത്തെ വാക്കുതർക്കത്തിനൊടുവിൽ വണ്ടി അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ